ഒരു വർഷം പോലും ആയിട്ടില്ല ഈ ചക്ക ഈ പ്ലാവ് നട്ടിട്ട് വീണ സൂപ്പർ അർലി വെറൈറ്റിയാ കണ്ടേ അതൊക്കെ ഒന്നര വർഷം ആയത് ഇത് ഒന്നര വർഷം രണ്ട് വർഷത്തിനകത്തേ ആയുള്ളൂ കഴിഞ്ഞ കൊല്ലം ചക്ക ഉണ്ടായിരുന്നു ഇപ്പോഴും ചക്കയുണ്ട് ഒരു വർഷം കൊണ്ടല്ല ഒന്നര വർഷം കൊണ്ട് കായ്ക്കുന്നുണ്ട് പല ആൾക്കാരും വാങ്ങിച്ചുകൊണ്ടോട്ട് പലർക്കും കായ്ക്കാതെ വരുന്നുണ്ട് അപ്പൊ അതൊക്കെ എന്തുകൊണ്ടായിരിക്കും അത് നോക്കുന്നതിന്റെ ഇതുകൊണ്ടും പിന്നെ വെറൈറ്റി വ്യത്യാസം വന്നാൽ കായ്ക്കത്തില്ല അതുകൊണ്ട് നമ്മളെ ഒരു നടീൽ വസ്തുക്കൾ മേടിക്കാം ഭയങ്കര നല്ല പരമാവധി വിശ്വസനീയമായ നഴ്സറികളിൽ നിന്ന് മേടിക്കുക അത് എനിക്ക് പറയാനുള്ളത് ഇതിനകത്ത് ഇപ്പൊ ഇത് കള്ളത്തരങ്ങൾ നടക്കുന്ന ഉണ്ടോ ഈ വീണ സൂപ്പർ അർലി നല്ല ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ കൊടുക്കുന്ന ആൾക്കാരുണ്ടോ അല്ല അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല അത് അതാ ഞാൻ പറഞ്ഞത് അവനവന് വിശ്വാസമുള്ള സ്ഥലങ്ങളിൽ നിന്ന് തൈകൾ മേടിച്ച് നടുക അതുമല്ല ചേട്ടൻ ഇവിടെ കൂടുതലും കൊടുക്കുന്ന വിഷയം ഇവിടെ തന്നെ നമുക്ക് റിസൾട്ട് ഇപ്പൊ തന്നെ കിട്ടിയതാണ് ഇവിടെ ചെയ്തേക്കുന്നത് വീണ സൂപ്പർ അർലിയാണ് അതെ 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 അപ്പൊ ഇതേപോലുള്ള തൈകൾ തന്നെയാണ് നിങ്ങൾ കർഷകർക്ക് കൊടുക്കുന്നത് കൊടുക്കുന്നല്ലേ അതെ അതെ ഏത് പ്ലാന്റ് ആയാലും അതിന്റെ ഫ്രൂട്ട് ഉള്ളത് നമ്മൾ ഇവിടെ വന്നു കാണാൻ പറ്റും ഇവിടെ അല്ലെന്നുണ്ടെങ്കിൽ തൊട്ട് 10 കിലോമീറ്റർ ചുറ്റളവിൽ നിന്ന് നമ്മൾ സൈഡ് എടുക്കുന്ന സ്ഥലത്ത് നിന്ന് കാണിച്ചു കൊടുക്കും ഇത് രണ്ടടി സൈസ് കുഴിയെടുത്ത് അതിലെ ഒരു കൂട്ട ചാണകപ്പൊടി അരക്കിലോ വേപ്പം ഉണ്ടാക്കുക അരക്കിലോ എല്ലുപൊടി എല്ലാം കൂടെ മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് കുഴി മൂടിയ ശേഷം വേണം അതിന്റെ സെന്ററിൽ കൊച്ചു കുഴിയെടുത്ത് നട്ട് നനച്ചു കൊടുക്കുക പിന്നീടുള്ള വളപ്രയോഗം കാര്യങ്ങളൊക്കെ എങ്ങനെ പിന്നെ ഒരു 3 മാസം കഴിയുമ്പോൾ നട്ട് നനയ്ക്കുക അത് കഴിഞ്ഞിട്ട് ഒരു 3 മാസം കഴിയുമ്പോഴത്തേക്ക് ചാണകവും കടലപ്പിണ്ണാക്കും കൂടെ പുളിപ്പിച്ച് അതിൻ്റെ ചുവട്ടിൽ ഡൈലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ നമ്മൾ നോക്കുക എന്തെങ്കിലുമൊക്കെ ഡിസീസ് വന്നാൽ അതിനൊക്കെ മരുന്നുകൾ അടിച്ചു ഇതിപ്പോൾ ഒരു ഡിസീസാണ് ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇല ചുരുട്ടുന്നത് കണ്ടോ ഇല ചുരുട്ടി നമ്മളത് പിടിച്ച് നോക്കിയാൽ ഇതുണ്ട് ഇതിനകത്ത് ഒരു ചെറിയ പ്രാണിയാണ് ഇത് ഈ ബല പോലെ ആയിട്ട് അങ്ങ് ചുരുട്ടി കൊണ്ടുവരുന്നതാണ് ഇത് ഉറുമ്പ് വലിച്ചോണ്ട് വെച്ചതാ കണ്ടാ അതിനകത്ത് നിറച്ച് അത് മുഞ്ഞെ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രാണി ഇതിൽ വന്ന് കൂട് വെക്കുമ്പോ അതിന് തിന്നാൻ കിടന്നതാണ് ഉറുമ്പ് ഇതിന് പ്രതിവിധി എന്ന് പറഞ്ഞാല് നമ്മളെ ജൈവ കീടനാശിനി സക്സസ് ആവും അത്ര സക്സസ് ആവും എന്ന് പറയാൻ പറ്റത്തില്ല ഏതെങ്കിലും പുഴുവിനുള്ള മരുന്ന് മേടിച്ച് 2 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ അതിൻ്റെ അടിയിൽ നിന്ന് മുകളിലോട്ടും മുകളിൽ നിന്ന് താഴോട്ടും കൂടെ സ്പ്രേ ചെയ്ത് ഇതിനകത്ത് മരുന്ന് വീഴുക എങ്കിൽ മാത്രമേ ഇത് ഒഴിവാക്കി എടുക്കാൻ പറ്റുള്ളൂ ഒരു അങ്ങനെ ഒരു 15 വർഷം എന്തായാലും ഈൽഡ് കിട്ടും പിന്നെ നല്ലതുപോലെ നോക്കണം പിന്നെ മഴ തുടങ്ങുന്നതിന് മുമ്പും മഴയ്ക്ക് ശേഷവും നമ്മൾ COC മേടിച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കോപ്രോക്സി ക്ലോറൈഡ് അല്ലെങ്കിൽ ബോഡോ മിശ്രിതം അത് ഫംഗസ് പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഒത്തിരി പ്രതിരോധ ശേഷി കുറവുള്ള ഒരു വെറൈറ്റിയാണ് വീണ സൂപ്പർ അർലി അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൂടെ ചെയ്തു കൊണ്ടുപോകുന്നത് നല്ലതാണ് നല്ല റിസൾട്ട് കിട്ടുക ആദായകരമാണ് വീണ സൂപ്പർ അർലിയുടെ കൃഷി എന്ന് പറഞ്ഞാൽ നമുക്ക് അതെ 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 ഇതൊക്കെ ചക്ക ഒരുപാട് ഓവറായിട്ട് പിടിച്ചതുകൊണ്ട് ഇതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞതാണ് ഇതെല്ലാം കട്ട് ചെയ്ത് നമ്മൾ കളഞ്ഞിരിക്കുക നമുക്ക് കണ്ടോ ഒരു വർഷം പോലും ആവാത്ത പ്ലാവേലാണ് ഈ കണ്ടത് ഒരു വർഷമാണ് ഇത് വലിയ ചക്ക വയ്ക്കുന്ന ഓരോ പ്ലാവുകൾ കുറേ ഉണ്ട് ഇത് ഒരു വർഷം പോലും ആവാത്ത പ്ലാവേലാണ് ഈ കാണുന്ന ചക്ക ഉണ്ടായിരിക്കുന്നത് വിയറ്റ്നാം സൂപ്പർ അർലി മലബാറിനായിട്ടുള്ള വിജയൻചേട്ടൻ്റെ വിയറ്റ്നാം സൂപ്പർ അർലി ഒരു വർഷം കൊണ്ട് തന്നെ നമുക്ക് കായ്ഫലം ഉണ്ടാകുന്ന പ്ലാവുകൾ